ഈശോമിശിഹായിരിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട എന്റെ യുവജനങ്ങളെ, നിങ്ങൾ ഓരോരുത്തരെയും യൂത്ത് കാരിയേഴ്സിലേക്ക്, യുവജന മതബോധനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 12 വർഷക്കാലം നിങ്ങൾ ഈ സ്നേഹനിലയത്തിന്റെ ഭാഗമായി നിന്ന് പഠിച്ചവരാണ്. പക്ഷേ ഇനിയുള്ള വർഷം നിങ്ങൾ പഠിക്കുക മാത്രമല്ല, ഞങ്ങളോടൊപ്പം അനുയാത്ര കൂടി ചെയ്യാൻ പോവുകയാണ്. കാരണം യുവത്വത്തിന്റെ ചങ്കൂറ്റവും യുവത്വത്തിന്റെ ഊർജവും ഈ സ്നേഹനിലയത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അത് നിങ്ങളിലൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അത് പ്രവൃത്തിയിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ? അല്ല. കാരണം പ്രവൃത്തി പൂർണ്ണമാകുന്നത് അത് വിശ്വാസം കൂടി പൂർണ്ണമാകുമ്പോഴാണ്. നമുക്കറിയാം, നമ്മള് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വൊക്കേഷൻ ഫെയ്ത്ത് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ, നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷം എന്നുള്ള രീതിയിൽ, നമ്മൾ അവധിക്കാലത്ത് ചെറിയ ഒരു 5 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തെ ക്ലാസ് നടത്തുകയുണ്ടാകും. അതിൽ കുറെയൊക്കെ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടുള്ളവരാണ്. എന്നാലും നിങ്ങൾ യുവജനങ്ങളായ ഓരോരുത്തരും ഇനിയുള്ള കാലം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസം ഈ വിശ്വാസത്തിന്റെ ആഘോഷപൂർണമായ യാത്രയിലേക്ക് നടക്കുന്നവരാണ്. ഈ യാത്രയിൽ നിങ്ങൾക്കുടനീളം സംശയങ്ങളുണ്ടാവും, ചോദ്യങ്ങളുണ്ടാവും, ഉത്തരങ്ങൾ ആവശ്യമായി വരും. ഈ ഉത്തരങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുക? നിങ്ങൾ കൂട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കും. പലപ്പോഴും കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം തന്നെ ശരിയായി. ചില സമയങ്ങളിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു കള്ളപ്രചാരണമാണ് യുവത്വത്തിന്റെ ചോദ്യങ്ങളെ സഭ പേടിക്കുന്നു. എന്നാൽ ആ കള്ളപ്രചാരണങ്ങൾക്കെതിരെയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് യുക്കേറ്റ് എന്ന പുസ്തകം. ഈ യുക്കേറ്റ് എന്നുള്ള യുവജന മതബോധന ഗ്രന്ഥം കത്തോലിക്ക സഭ നൽകിയിരിക്കുന്നത് യുവജനങ്ങളായി നിങ്ങൾ ഓരോരുത്തർക്കുമായിട്ടാണ്. എന്താണ് കത്തോലിക്ക സഭ അതിനോട് ഉദ്ദേശിക്കുന്നത്? അത് ആ പുസ്തകം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ആ പുസ്തകത്തിന്റെ ഓരോ അധ്യായങ്ങളും കടന്നു പോകുന്നത് ചോദ്യോത്തരങ്ങളിലൂടെയാണ്. കാരണം യുവജനങ്ങളായ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സഭ നൽകുന്ന ഉത്തരമാണ് യഥാർത്ഥത്തിന് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് യുക്കാറ്റിലൂടെ യുവജന മതബോധനത്തിലൂടെ ഒരു യാത്ര ആരംഭിക്കും. ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടുള്ള എന്റെ ഒരു ചോദ്യം ഇതാ: നിങ്ങളുടെ മതം എന്നാൽ എന്താണ്? നിങ്ങൾ എന്ത് മതത്തിലാണ് വിശ്വസിക്കുന്നത്? അപ്പോ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർ. പലപ്പോഴും ആളുകളുടെ ചോദ്യം മതം നിങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോ പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചോദ്യമാണ് മതം നിങ്ങൾക്ക് ആവശ്യമാണ്. മതം എന്നാൽ എന്താ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചോദ്യം ഞാൻ കഴിക്കും: മതം എന്നാൽ എന്താ? ഓർക്കുക, ഗലിൽ ജിബ്രാൻ, ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഗലിൽ ജിബ്രാൻ, ഗലിൽ ജിബ്രാൻ ഓൺ റിലീജിയൻ എന്ന് ഒരു അധ്യായം പ്രവാചകൻ എന്ന അദ്ദേഹത്തിന്റെ അതിമഹത്തായ ഒരു പുസ്തകത്തിൽ അടയാളപ്പെടുത്തി. ഗലിൽ ജിബ്രാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു പുസ്തകമാണ് ദ പ്രൊഫറ്റ്, പ്രവാചകൻ. അതിൽ ഓൺ റിലീജിയൻ, അതായത് മതത്തെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട്: നിന്റെ വിശ്വാസമില്ലാതെ നിന്റെ പ്രവൃത്തിയെ എങ്ങനെയാണ് വേർതിരിക്കാൻ കഴിയുന്നത്? നിന്റെ ആത്മവിശ്വാസത്തെ, നിന്റെ ജോലിയെ എങ്ങനെയാണ് വേർതിരിച്ചു മാറ്റിനിർത്താൻ കഴിയുന്നത്? നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും നിങ്ങളുടെ ഓരോ വിശ്വാസം, ആ വിശ്വാസം എന്താണ് എന്നുള്ള തിരിച്ചറിവാണ് യൂത്ത് കാരിയേഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓർക്കുക, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ നിമിഷം മുതൽ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ നൽകിയ ഒരു കാര്യം ദൈവത്തെ അന്വേഷിക്കുവാൻ ആഗ്രഹിക്കുവാനുമായി നടക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടം, ആ ഒരു ആഗ്രഹം മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കേണ്ടവരാണ്, ആഗ്രഹിക്കേണ്ടവരാണ്. വിശുദ്ധ അഗസ്റ്റീനോസ് പറയുന്ന പോലെ, കർത്താവെ, അങ്ങ് അങ്ങേക്ക് വേണ്ടി എന്നെ സൃഷ്ടിച്ചു, അങ്ങിൽ വിനയം പ്രാപിക്കുന്നവരെ എന്റെ ജീവിതം അസ്വസ്ഥമാണ്. ദൈവത്തോടുള്ള
അടങ്ങാത്ത ആ ഒരു ആഗ്രഹത്തെയാണ് മതം എന്ന് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം, അടങ്ങാത്തൊരാഗ്രഹം. ആ ഒരു ആഗ്രഹത്തിലേക്ക് കടന്നു വരുവാനാണ് നിങ്ങളെ ക്രിസ്ത്യാനികളായി വിളിക്കുന്നത്. ഇതിന്റെ മുന്നോട്ടുള്ള യാത്രകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വീഡിയോ കാണാം. ആ വീഡിയോയിലൂടെ എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് നമുക്കൊന്ന് It's rolling in closer to the shore. As I continued my stroll, I encountered a group of surfers. They were obviously upset about something, talking loudly and gesturing towards the sea. When I asked them what was wrong, they pointed to just outside the bay where the big waves were breaking. "Look out there," one of them angrily told me. "Can you see the barrier?" Looking more closely now, I could indeed see a barrier. Stretching across the entire mouth of the bay, right where the large, enticing waves were breaking. We are here on a once-in-a-lifetime trip to surf these big waves. We can surf the smaller ones, breaking within the bay itself, but the barrier makes it impossible for us to surf the big ones. We have no idea why the barrier is there. All we know is that it has totally spoiled our trip. An older man seemed to be growing impatient as he listened to the ever-increasing complaints about the barrier. He pulled a pair of binoculars from his backpack and handed them to one of the surfers, pointing out towards the barrier. Each of the surfers looked through the binoculars. When my turn came, with the help of magnification, I could see something that I had not been able to see before. Dorsal fins. Large sharks feeding near the reef on the other side of the barrier. The old surfer retrieved his binoculars and turned to walk away. As he did, he said words I will never forget. "Don't be too critical of the barrier," he said. "It's the only thing that's keeping you from being devoured." Standing on that beautiful beach, our perspective had suddenly changed. A barrier that had seemed rigid and restricted, that seemed to curtail the fun and excitement of riding the really big waves, had become something very different. With our new understanding of the danger that lurked just below the surface, the barrier now offered protection, safety, and peace. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ സന്ദേശം എന്താണ് എന്നുള്ളത് ഒരു വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ആയിട്ടോ അയയ്ക്കുക. അത് ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് ആയിട്ട് കണക്കാക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ സന്ദേശത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. നല്ലൊരാഴ്ച ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.